നമസ്കാരം മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവരെ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെയാണ് അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. സ്പീഡ് ചെറിയ കുട്ടികളൊക്കെ പറയില്ലേ, വണ്ടിയൊക്കെ പോകുമ്പോൾ എന്തൊരു സ്പീഡാ, എപ്പോഴാണ് പറയുക പറഞ്ഞു പോകണം അല്ലേ. എന്ന് വെച്ചാൽ ചുരുങ്ങിയ സമയം കൊണ്ട് വേഗത്തിൽ ഒരുപാട് ദൂരം കവർ ചെയ്തു പോകണം, വലിയ ദൂരം കുറച്ച് സമയം, അപ്പോഴാണ് നല്ല സ്പീഡ്. ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ, കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് പോവാണ്, 150 കിലോമീറ്റർ ട്രാവൽ ചെയ്യണം. സപ്പോസ് ഒരു 3 മണിക്കൂർ എടുത്തു. അപ്പം 3 മണിക്കൂർ കൊണ്ട് 150 കിലോമീറ്റർ ട്രാവൽ ചെയ്തിരുന്നെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര ട്രാവൽ ചെയ്യും? 150 × 3 = 60 അല്ലേ. അപ്പം നമ്മൾ പറയും 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ, അതാണ് 60 കിലോമീറ്റർ പെർ അവർ എന്ന വാക്കിൻ്റെ അർത്ഥം. 60 കിലോമീറ്റർ പെർ അവർ. ഇപ്പം 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ സഞ്ചരിച്ചു. അങ്ങനെ 3 സെക്കൻഡ് കൊണ്ട് 12 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 1 സെക്കൻഡിൽ ശരാശരി എത്രയാണ്? 12 × 3 എന്ന് വെച്ചാൽ 4 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? അപ്പോൾ ഒരു ശരാശരി കണക്ക് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പീഡ് എന്ന് വിളിക്കുക. യൂണിറ്റ് സമയത്ത് ശരാശരി ഇത്ര ദൂരം പോയി, അതാണ് സ്പീഡിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് വിളിക്കും. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. സോ എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ടി. അപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം, ഓർ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വസ്തു സഞ്ചരിച്ച സ്പീഡ് എത്രയാണെന്ന് ചോദിക്കാൻ നിങ്ങൾ ആ വസ്തു സഞ്ചരിച്ച മൊത്തം ദൂരത്തെ, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ മൊത്തം ദൂരത്തെ എന്ത് ചെയ്താൽ മതി? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് ആവറേജ് സ്പീഡ് കിട്ടും. സ്പീഡിൻ്റെ യൂണിറ്റ് ഡിസ്റ്റൻസ് എന്താ? സ്പീഡ് യൂണിറ്റ് ഓഫ് സ്പീഡ് പറയുമ്പോൾ ഡിസ്റ്റൻസ് എന്തിൽ അളക്കുക? മീറ്റർ ബൈ സെക്കൻഡ്. ഇനി വേറൊരെണ്ണം യൂണിറ്റ് പറയുമ്പോൾ കിലോമീറ്റർ ബൈ അവർ. മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ കിലോമീറ്റർ പെർ അവർ. ഇതേതും പറയാം. ഇതൊരു റെഗുലർലി യൂസിങ് യൂണിറ്റാണ്. ഇതാണ് ഫിസിക്സ് പഠിക്കുന്ന യൂണിറ്റ് എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ്, എസ് ഐ യൂണിറ്റ് എന്നൊക്കെ പറയും. അത് നമുക്ക് പഠിക്കാനുള്ളൊരു ചാപ്റ്ററിലുണ്ട്, എസ് ഐ യൂണിറ്റ് എന്നൊക്കെ പറയാം. നമുക്ക് അടുത്ത ശരി 1-ാമത്തെ പാഠമാണ്. ഞാൻ പഠിപ്പിക്കാനുള്ള എൻ്റെ ഒരു രസത്തിന് ഞാൻ ആദ്യം 2-ാമത്തെ പാഠം പഠിപ്പിക്കാം, അത്രയേ ഉള്ളൂ. മീറ്റർ പെർ സെക്കൻഡ്, അതാണ് എസ് ഐ യൂണിറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഫിസിക്സ് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്ന യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാണ്, കിലോമീറ്റർ പെർ അവർ അല്ല. പലപ്പോഴും നമുക്ക് എങ്ങനെ തരും? കിലോമീറ്റർ പെർ അവറിൽ തരൂട്ടാ, അപ്പോൾ നമ്മളോട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് നമ്മൾ ചെയ്ത് നോക്കുക. സോ ഫോർ എക്സാമ്പിൾ, 1 കിലോമീറ്റർ പെർ അവർ എങ്ങനെ എഴുതാം? 1000 മീറ്റർ × 60 × 60 സെക്കൻഡ് എന്ന് എഴുതാം. 60 × 60 സെക്കൻഡല്ലേ ഒരു മണിക്കൂർ. അത് ചെയ്താൽ ഇവിടുത്തെ ഒരു 0 0 വെട്ടി, ഈ 0 0 വെട്ടി, 10/36 മീറ്റർ/സെക്കൻഡ് എന്നായി. 10/36 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/18 മീറ്റർ/സെക്കൻഡ് എന്നായി. അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ/സെക്കൻഡ് ആണ്. ഇതിന് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം? ചിലപ്പോൾ നമ്മളോട് ചോദിക്കുക, ഒരു ബോഡി 72 കിലോമീറ്റർ പെർ അവറിൽ പോകുന്നു എന്നാണ്. ഒരു എക്സാമ്പിൾ പോലെ ചെയ്താൽ 72 കിലോമീറ്റർ പെർ അവറിലാണ് ഒരു വസ്തു പോകുന്നതെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ 72 കിലോമീറ്റർ പെർ അവർ എങ്ങനെ എഴുതാം? 72 × അല്ലേ 1 കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതിക്കൂടെ? ഒന്നുകൊണ്ട് കുടിക്കാറ. ഈ 1 കിലോമീറ്റർ പെർ അവർ എന്താ? 5/18 മീറ്റർ/സെക്കൻഡാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 72 × 5/18 മീറ്റർ/സെക്കൻഡ് എന്ന് എഴുതാം. കണ്ടില്ലേ? അപ്പോൾ 18 ഇവിടെ 4 പോവും, അതിനാല് 20
മീറ്റർ പെർ സെക്കൻഡ് എന്നാവും. അപ്പോൾ എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? കിലോമീറ്റർ പെർ അവറിലാണ് നിങ്ങൾക്ക് സ്പീഡ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങളതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാക്കാൻ കിലോമീറ്റർ പെർ അവറിലുള്ള വേഗതേനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്ത തിരിച്ചു ആവാം, തിരിച്ചു ആവാം. അതായത് ഒരു കിലോമീറ്റർ പെർ അവർ, ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ, ഒരു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് തിരിച്ചു ഗുണിക്കണം, 18/5 കിലോമീറ്റർ പെർ അവർ ആണ്. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മളൊന്ന് ട്രൈ നോക്കുക. എങ്ങനെ ട്രൈ ചെയ്യുക? ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 10 × 1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം അല്ലേ. ഈ 1 മീറ്റർ പെർ സെക്കൻഡ് എത്രയാണ്? 10 × നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുക. നേരത്തെ കിലോമീറ്റർ പെർ അവർ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അപ്പോൾ കിലോമീറ്റർ പെർ അവർ, ഒരു മീറ്റർ പെർ സെക്കൻഡ് എത്ര കിലോമീറ്റർ പെർ അവർ? 18/5. അപ്പോൾ ഈ ഒരു മീറ്റർ പെർ സെക്കൻഡിന് പകരം 18/5 കിലോമീറ്റർ പെർ അവർ എന്ന് എഴുതാം. അപ്പോൾ ഇത് വെട്ടി 2 സോ ഇറ്റ് വിൽ ബി 36 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. സോ സിമ്പിൾ. എന്ന് നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ തിരിച്ചിട്ടോക്ക്, 20 മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്കുള്ള ജോലി അതാണ്. ചെയ്ത് നോക്കിക്കോളൂ, ഞാൻ ബോർഡ് വായിച്ച് കഴിയുമ്പോഴേക്കും. ഓക്കെ, അങ്ങോട്ടും തിരിച്ചു. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ മാറ്റേണ്ടി വരും. പല പ്രോബ്ലംസും ചെയ്യുമ്പോൾ അത് ആവശ്യമായിട്ട് വരും. ഇനി രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ആണ്. എന്താ സംഗതി? എന്താ സംഗതി? ഒരു വണ്ടി, ഓക്കെ, ഒരു വണ്ടി ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ ചെന്ന് ഒരു സ്ട്രെയിറ്റ് ലൈനാണെന്ന് വിചാരിക്കുക. ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈനാണെന്ന് വിചാരിക്കുക. ആ സ്ട്രെയിറ്റ് ലൈനിലൂടെ അടുത്ത സ്റ്റേഷനിൽ പോയി, അടുത്ത സ്റ്റേഷനിൽ പോയി ഒട്ടും അവിടെ സമയം ചെലവാക്കാതെ അപ്പത്തന്നെ തിരിച്ച്, അപ്പത്തന്നെ കേട്ടോ, തിരിക്കാനൊന്നും സമയം എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. തൽക്കാലം അങ്ങനെ വിചാരിക്കുക, വേറെ എന്ത് ചെയ്യാനാ? തിരിക്കാനൊന്നും സമയം എടുത്തിട്ടില്ല. അടുത്ത സ്റ്റേഷനിൽ പോയി അതേ സമയം തന്നെ തിരിച്ച് ഇങ്ങോട്ടും പോകുന്നു, ഒട്ടും സമയം കളയാതെ. അപ്പോൾ എന്താ സംഭവിച്ചത്? എയിൽ നിന്ന് എവിടെ പോയി? ബിയിൽ പോയി. എന്നിട്ട് അങ്ങോട്ടേക്ക് പോയ സ്പീഡ് S1 ആണെന്ന് കരുതാം. അതേപോലെ തിരിച്ച് ഇങ്ങോട്ടേക്കും പോകുന്നു S2 സ്പീഡിൽ. എന്നുവെച്ചാൽ ഒരേ സ്പീഡിൽ അങ്ങോട്ട് പോയി മറ്റൊരു സ്പീഡിൽ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഓവറോൾ ജേണിയുടെ ആവറേജ് സ്പീഡ് എത്രയാണ്? എന്താ ചോദിക്കണേ? ഓവറോൾ ജേണിയുടെ ആവറേജ് സ്പീഡ്, അങ്ങോട്ട് പോയ സ്പീഡ് അല്ലല്ലോ ഇങ്ങോട്ട് വന്ന സ്പീഡ്. അപ്പോൾ അങ്ങോട്ടേക്ക് വേഗത്തിലാണ് പോയത് എന്ന് വിചാരിക്കുക, ഇങ്ങോട്ടേക്ക് മെല്ലെ വന്നതെന്ന് വിചാരിക്കുക. ഒരാളോട് ചോദിക്കുകയാണ് എത്ര ആവറേജ് സ്പീഡ്, അങ്ങോട്ട് പോയ സ്പീഡ് പറഞ്ഞാൽ മറ്റേ ആൾ തെറ്റിദ്ധാരണ വരും, ഓ വലിയ സ്പീഡിലാണ് പോയത്, ഇനി ഇങ്ങോട്ട് വന്ന സ്പീഡിലാണ് പറഞ്ഞെങ്കിലോ അപ്പോഴും തെറ്റിദ്ധാരണ വരും, ചെറിയ സ്പീഡിലാണ്. അത് രണ്ടും അല്ലല്ലോ, ഇതിനിടയിലുള്ള ഒരു സ്പീഡാണ് ആവറേജ് സ്പീഡ്. ഇനി അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് ഈ ഹോൾ ജേണിയുടെ ആവറേജ് സ്പീഡ് കാണാം. അപ്പം നിങ്ങൾ എഴുതേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എ വെഹിക്കിൾ ട്രാവൽ ഫ്രം സ്റ്റേഷൻ എ ടു സ്റ്റേഷൻ ബി വിത്ത് ആൻ ആവറേജ് സ്പീഡ് വിത്ത് എ സ്പീഡ് എസ് വൺ. ഇറ്റ് സഡൻലി റിട്ടേൺ ബാക്ക് ടു എ വിത്ത് സ്പീഡ് എസ് ടു. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ ജേണി? അതാണ് ചോദ്യം. എന്നിട്ട് ഈ ചിത്രം വരയ്ക്കണം. എന്താ നമ്മൾ പറയുക? ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്. ശരിയല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈമാണ്, ഇതാണ് ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. നമുക്ക് അങ്ങോട്ടേക്കുള്ള ദൂരത്തിനെ ഡി എന്ന് വിളിച്ചാൽ ഇങ്ങോട്ടേക്കുള്ള ദൂരം എന്ത് തന്നെ? ഡി തന്നെ. അപ്പം ഡി പ്ലസ് ഡി എത്രയായി? 2D ആയി. ഡിവൈഡഡ് ബൈ അങ്ങോട്ടേക്ക് എടുത്ത സമയം T1 എന്ന് വിളിച്ചാൽ, ഇങ്ങോട്ടേക്ക് എടുത്ത സമയം T2 എന്ന് വിളിച്ചാൽ 2D/T1+T2. സംശയമൊന്നുമില്ല, ഒരു സംശയത്തിന് സാധ്യതയില്ല. അങ്ങോട്ടേക്ക് ഡി പോയി, ഇങ്ങോട്ടേക്ക് ഡി വന്ന്, അപ്പോൾ രണ്ടും കൂടി 2D. അങ്ങോട്ടേക്ക് എടുത്ത സമയം T1, ഇങ്ങോട്ടേക്ക് വന്ന സമയം T2. അപ്പോൾ ടോട്ടൽ ടൈം T1+T2. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം.
ഒരു സംശയത്തിനും സാധ്യതയില്ല. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താ, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പം ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പം ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ ടി വണ്ണിൻ്റെ പകരം എനിക്ക് ഡി ബൈ എസ് വൺ എന്ന് വിളിക്കാം, ശരിയല്ലേ? അങ്ങോട്ടേക്ക് പോയ സമയം ടി വണ്ണാണ്, അങ്ങോട്ടേക്കുള്ള ദൂരം ഡി ആണ്, ഇങ്ങോട്ടേക്കുള്ള ദൂരവും ഡി തന്നെയാണ്. അങ്ങോട്ടേക്ക് പോയ സമയം, അങ്ങോട്ടേക്ക് പോയ സ്പീഡ് എസ് വൺ ആണ്. അപ്പം ഡി ബൈ എസ് വൺ പ്ലസ് ഡി ബൈ എസ് ടു. ഒരു സംശയത്തിനും അവിടെ സാധ്യതയില്ല. അപ്പോൾ എസ് ആവറേജ് ഈക്വൽ ടു 2d ബൈ ഡി, നമ്മൾക്ക് കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 1/s1 + 1/s2 എന്ന് വരും. അപ്പോൾ ഡിയും ഡിയും വെട്ടിയാൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2/1/s1 + 1/s2. ഇതാണ്. സോ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2/1/s1 + 1/s2. നോക്കണേ, ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കാം. ഒരു കാര്യമില്ല, ഇതൊന്നും അങ്ങനെയല്ല പഠിക്കുക. ഇതെങ്ങനെയാണ് പഠിക്കുക? മനസ്സിലോർക്കുക എന്താണ് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ എങ്ങനെ ടോട്ടൽ ഡിസ്റ്റൻസിലെത്തും, എങ്ങനെ ടോട്ടൽ ടൈം കണ്ടുപിടിക്കും, കണ്ടുപിടിക്കുക അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കുക, ഇങ്ങനെയാണ് ഫിസിക്സ് പഠിക്കുക. അല്ലാണ്ട് ഒരു ഇക്വേഷൻ എഴുതി പഠിച്ച്, ഡെറിവേഷൻ എഴുതി പഠിച്ച് അങ്ങനെയൊന്നുമല്ല ഫിസിക്സ് പഠിക്കുക. പല തെറ്റിദ്ധാരണയുണ്ട് ആളുകൾ, എന്താന്ന് മനസ്സിലാക്കി വെക്കുക എന്നതാണ്. ഇനി ഒരു എക്സാമ്പിളും കൂടി എഴുതി വെച്ചോളൂ. എ കാർ ട്രാവൽസ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ. എഴുതണേ, എ കാർ ട്രാവൽസ് ഫ്രം വൺ സ്റ്റേഷൻ ടു ദി അതർ. ഫസ്റ്റ് 1/3 ഓഫ് ദ ഡിസ്റ്റൻസ് ഇറ്റ് കവേഴ്സ് വിത്ത് സ്പീഡ് എസ് വൺ, നെക്സ്റ്റ് 1/3 വിത്ത് എസ് ടു, ആൻഡ് ദ ലാസ്റ്റ് 1/3 വിത്ത് എസ് ത്രീ. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ ജേണി? ഇതാണ് ചോദ്യം. എന്താ ഇപ്പം ഇതിൻ്റെ അർത്ഥം? എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ നിന്ന് ബി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലേക്ക് ഒരു കാറ് പോവാണ്. അതിനെ നമ്മൾ 3 പകുത്തു. അതിൽ ആദ്യത്തെ 3/3, അപ്പോൾ നമുക്ക് 3 പകുക്കുന്നതിന് പകരം ഡി 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 എന്ന് വിളിക്കാം. അപ്പോൾ 3d ആയിരിക്കും ടോട്ടൽ ദൂരം. ആദ്യത്തെ 3/3 എസ് വൺ സ്പീഡിൽ സഞ്ചരിച്ചു, രണ്ടാമത്തെ 3/3 എസ് ടു സ്പീഡിൽ സഞ്ചരിച്ചു, അവസാനത്തെ 3/3 എസ് ത്രീ സ്പീഡിൽ സഞ്ചരിച്ചു. എന്നിട്ട് എന്താ ചോദിക്കണേ? ചോദിക്കുന്നത് മൊത്തം ജേണിയുടെ ആവറേജ് സ്പീഡ് എത്രയാണ്. എന്നാ പറയും, കേക്കട്ടെ 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 പറയും. ആദ്യം എന്താ ചെയ്യുക? ആവറേജ് സ്പീഡ് ഈക്വൽ ടു, പറയും എടുക്കന്മാർ പറയും. എന്നാൽ ഞാനിവിടെ വര വരയ്ക്കാം. മേലെ എന്താ, താഴെ എഴുതാം. ഞാൻ പറയും, ഞാൻ പറയും. മേലെ എന്താ എഴുതുക? ആ ഗുഡ്. എന്താ എഴുതുക? 3d. വെരി ഗുഡ്, വെരി ഗുഡ്. 3d. താഴെ എന്താ എഴുതുക? യെസ്, t1 + t2 + t3. യെസ്. ഇനി നിങ്ങൾ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ t1 എന്തായിരിക്കും? t1 എന്ന് പറഞ്ഞാൽ സമയം. സമയം എന്താ? ദൂരം ബൈ സ്പീഡ് അല്ലേ. അപ്പോൾ ആദ്യത്തേന് t1 എങ്ങനെ എഴുതും? കണ്ടേ മെടുക്കന്മാരെ പറയും, കണ്ടേ. ആ പറയാം, 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 പറയും. നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ എഴുതാം. ആ ഓക്കെ, ഗുഡ്. എന്താണ്? d/s1, വെരി ഗുഡ്. പിന്നെ d/s2. യെസ്, കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. d/s3. യെസ്, യെസ്, നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആവറേജ് സ്പീഡ് എങ്ങനെ കിട്ടി? ആവറേജ് സ്പീഡ് ഈക്വൽ ടു 3d/, അല്ലേ? നമുക്ക് എന്തെടുക്കാം? ഡീനെ പുറത്തെടുക്കാം. എന്നിട്ട് 1/s1 + 1/s2 + 1/s3 എന്നായി. അപ്പോൾ അതിൽ ഡിയും ഡിയും കൂടെ വെട്ടി. അങ്ങനെ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 3/1/s1 + 1/s2 + 1/s3 എന്നായി. ഇതിലിപ്പോൾ എന്താ സംശയം? എന്താ മനസ്സിലാക്കാനുള്ളത്? ഒന്നുമില്ല. ഇനി ഞാൻ നിങ്ങളോട് ഒരു കുസൃതി ചോദ്യം ഇതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കുക. കുസൃതി ചോദ്യം എന്നല്ല, ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കാം. ഇങ്ങനെ ആയിക്കോട്ടെ, ഇതാണ് സ്റ്റേഷൻ എ, ഇതാണ് സ്റ്റേഷൻ ബി. ഇതാ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. അതിന് എൻ കഷ്ണങ്ങളാക്കി, ഓക്കെ, ഓരോരോ എൻ കഷ്ണങ്ങളാക്കി, ഇങ്ങനെ 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 ഓരോന്നും ഡി 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 അവസാനത്തെ ഡി, അങ്ങനത്തെ എൻ കഷ്ണങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവിടെ 2 ഇവിടെ 3, അവിടെ 2 അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായതുകൊണ്ട് 2 ഇവിടെ 3. അതുപോലെ എൻ ഈക്വൽ ഡിസ്റ്റൻസുകളാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിലെയും സ്പീഡ്
എസ് വൺ എസ് ടു എസ് ത്രീ അങ്ങനെ അവസാനത്തെ സ്പീഡ് എസ് എൻ എത്ര കിട്ടും ആവറേജ് സ്പീഡ്? നിങ്ങളെ മനസ്സിലൊരു ഉത്തരം തീരുമാനിക്കും, ഒരു ഉത്തരം തീരുമാനിക്കും, ഞാൻ എഴുതാം. ഉറപ്പാണ് നിങ്ങൾക്ക് ശരിയല്ല. മൂന്ന് കഷ്ണാക്കിയപ്പോൾ 3/1/S1+1/S2+1/S3, രണ്ട് കഷ്ണാക്കിയ 2/1/S1+1/S2, എൻ കഷ്ണാക്കുമ്പോൾ പറയും എങ്ങനെ എൻ ഈക്വൽ 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 ദൂരങ്ങൾ. അങ്ങനെ മനസ്സിലാക്കണേ, എൻ ഈക്വൽ 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 ദൂരങ്ങൾ. ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, എൻ ഈക്വൽ 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 ദൂരങ്ങൾ, ദൂരങ്ങൾ ഈക്വൽ ദൂരങ്ങൾ ഈക്വൽ ദൂരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് എൻ ബൈ 1/S1+1/S2+etc.+1/SN. യെസ്, ഇത് ഞങ്ങൾ ആലോചിച്ച് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക്, ഈവൻ എൻട്രൻസ് പരീക്ഷയ്ക്ക് പോലും ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഞാൻ എന്താ ഒരു അത്ഭുതം വല്ലതും കാണിച്ചു? ഒരു അത്ഭുതവും കാണിച്ചില്ല. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സബ്ജക്റ്റാണ്. നിങ്ങൾ 12-ാം ക്ലാസ് പഠിച്ച, 11-ാം ക്ലാസ് പഠിച്ച ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ ഓ നിങ്ങളോട് പറയും എന്താണെന്നറിയോ, ഫിസിക്സ് ഭയങ്കര വിഷമാണ്, ഫിസിക്സ് ഭയങ്കര ആനയാണ്, കുതിരയാണ്, ചേനയാണെന്നൊക്കെ പറയും. ഒരേ കാര്യമില്ല കേട്ടോ, ഒരു വെറുതെ പേടിച്ചതാണ്. ഓരോട് ഇതുപോലെ ഫിസിക്സ് വിഷമാണ് വിഷമാണ് വിഷമാണെന്ന് അതിനു മുമ്പത്തെ ആൾക്കാർ ആരൊക്കെയോ പറഞ്ഞ് അത് കേട്ട് ഓരും വിശ്വസിച്ചു. ഇനി നിങ്ങളത് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഫിസിക്സ് എളുപ്പമാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറയുന്നു ഫിസിക്സ് വളരെ എളുപ്പമാണ്, ഞാൻ ഇതുവരെയും വിഷമങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായില്ലേ? അതെ, അത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെ പറയണം, പറഞ്ഞ പോലെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഫിസിക്സ് പുല്ലുപോലെ പഠിക്കാം. സിമ്പിൾ സബ്ജക്റ്റാണ്. മാത്രമല്ല ബയോളജീനെ പോലെയോ കെമിസ്ട്രീനെ പോലെയോ ഇങ്ങനെ ഓർത്തെടുക്കേണ്ട കാര്യമൊന്നും ഫിസിക്സിനില്ല. ഫിസിക്സിന് നമ്മൾ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് കൺസെപ്റ്റ് ഓഫ് ഫിസിക്സ്. അപ്പോൾ പക്ഷേ എന്തുണ്ട് അതിന്, അതൊന്ന് തലയെ കയറി കിട്ടാനുള്ള ഒരു ശ്രദ്ധ വേണം, ഒരു ക്ഷമ വേണം, പിന്നെ കുറച്ചൊരു ധൈര്യം വേണം, അത്രയേ ഉള്ളൂ. ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര ബുദ്ധി വേണമെന്നൊന്നുമല്ല, ക്ഷമയോടെ അതിരുന്ന് പഠിക്കാനുള്ള ഒരു മനസ്സ് വേണം. ദാറ്റ്സ് ഓൾ. വൺസ് അത് നിങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് വെരി ഈസി ടു ഡീൽ വിത്ത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, എ കാർ ട്രാവലിംഗ് ഫ്രം സ്റ്റേഷൻ വൺ ടു ദി അതർ, ഫസ്റ്റ് ഹാഫ് ടൈം ഓഫ് ദ ജേണി ഇറ്റ് ട്രാവൽ വിത്ത് സ്പീഡ് എസ് വൺ, നെക്സ്റ്റ് ഹാഫ് ടൈം ഇറ്റ് ട്രാവൽ വിത്ത് സ്പീഡ് എസ് ടു. What is the average speed for the entire journey? എങ്ങനെ എഴുതുക? എന്താ ചോദ്യം? നേരത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ? നേരത്തെ എന്താ നിങ്ങളോട് പറഞ്ഞ്? പകുതി പകുതി ദൂരം, അല്ലെങ്കിൽ 1/3 ദൂരം. ഇതിപ്പോ അങ്ങനെയല്ല, പകുതി സമയം വിത്ത് സ്പീഡ് എസ് വൺ, മറ്റൊരു പകുതി സമയം വിത്ത് സ്പീഡ് എസ് ടു. ഓക്കെ, മറ്റൊരു പകുതി സമയം വിത്ത് സ്പീഡ് എസ് ടു. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ ജേണി. ഞാൻ ചിത്രം വരയ്ക്കട്ടെ, എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോഴേക്ക് ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. എന്താ, എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ്, പകുതി സമയം, പകുതി സമയം കുറച്ച് മെല്ലെ ആദ്യം പോയേ, അപ്പോൾ പകുതി സമയത്തിൽ പകുതി ദൂരെ എത്തിയിട്ടില്ല, കുറച്ചേ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ സമയം ടി ആണ്, ഇവിടെയും പകുതി സമയം ടി ആണ്. പക്ഷേ ഇവിടെ സ്പീഡ് പോയത് എസ് വൺ സ്പീഡിലാണ്, ഇവിടുത്തെ സ്പീഡ് പോയത് എസ് ടു സ്പീഡിലാണ്. ആ ചിത്രത്തിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവുന്നില്ലേ? നോക്കി എല്ലാവരും, എന്താ ചിത്രത്തിൻ്റെ പ്രത്യേകത? എന്താ ആ ചിത്രത്തിൻ്റെ പ്രത്യേകത? എന്താ, യെസ്, ആ ചിത്രത്തിൻ്റെ പ്രത്യേകത ദൂരം സെയിം അല്ല, സമയമാണ് സെയിം. ദൂരം വ്യത്യാസം, സമയമാണ് സെയിം. സമയം സെയിമാണ്, ദൂരം വ്യത്യാസമുണ്ട്, കാരണം സ്പീഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കറിയേണ്ടത് ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ദൂരം, ആ ഇവിടെ ദൂരം സെയിം അല്ല, അപ്പോൾ ഈ ദൂരത്തെ ഞാൻ ഡി വൺ എന്നും മറ്റൊരു ദൂരത്തെ ഞാൻ ഡി ടു എന്നും വിളിച്ചു. തെറ്റില്ലല്ലോ, കാര്യം ദൂരം വ്യത്യാസമായതുകൊണ്ട് ഞാൻ 1, 2 എന്ന് വിളിച്ചേ പറ്റുള്ളൂ. സോ ടോട്ടൽ ദൂരം എന്ന് പറഞ്ഞാൽ D1+D2 ആണ്. സമയം, സമയം തീർച്ചയായിട്ടും 2T ആണ്. സമയം എന്താണ്? 2T. ഇനി നമുക്ക് നോക്കാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താ. നമ്മളത് പഠിച്ച് D/T, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ആഹാ, അപ്പോൾ ആവറേജ് സ്പീഡ് എന്തായി? ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു
എസ് വൺ ടി ശരിയല്ലേ. ഒന്നാമത്തെ ദൂരം ഒന്നാമത്തെ സ്പീഡ് കൊണ്ടുണ്ടായത് പ്ലസ് രണ്ടാമത്തെ ദൂരം രണ്ടാമത്തെ സ്പീഡ് കൊണ്ടുണ്ടായത് ബൈ ടു ടി. യെസ്, ഉത്തരം കിട്ടി കഴിഞ്ഞു. ഇപ്പം നമുക്ക് എസ് വൺ പ്ലസ് എസ് ടുവിനെ ടീനെ കോമൺ ആക്കി എടുത്തു, ബൈ ടു ടി. യെസ്, അപ്പം എന്തായി? എസ് വൺ പ്ലസ് എസ് ടു ബൈ ടു എന്നായി. ഇത്രയും വീണ്ടും അതേ ഞാൻ സിമ്പിളായി മറ്റൊരു കാര്യം പറയാം. ഫിസിക്സ് തന്നെ സിമ്പിളാണോ? ഫിസിക്സേ സിമ്പിളാണ്, അത് മനസ്സിന് ഉറപ്പിക്കും. ഫിസിക്സ് സിമ്പിൾ സബ്ജക്റ്റാണ്, പക്ഷെ ഒന്ന് ചിന്ത വേണം, ഒരിഷ്ടം വേണം, ക്ഷമയോടെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ഇഷ്ടം വേണം, അത് വേണം, അല്ലെങ്കിൽ പറ്റില്ല. സിമ്പിൾ സബ്ജക്റ്റാണ്, പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ സബ്ജക്റ്റാണ്, നമുക്ക് ലൈഫായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചോ. എ കാർ ട്രാവൽ ഫ്രം സ്റ്റേഷൻ എ ടു സ്റ്റേഷൻ ബി. ഓക്കെ, കാർ ട്രാവൽ ഫ്രം സ്റ്റേഷൻ എ ടു സ്റ്റേഷൻ ബി. വൺ തേർഡ് ഓഫ് ദ ടൈം ഇറ്റ് ട്രാവൽസ് വിത്ത് സ്പീഡ് എസ് വൺ, നെക്സ്റ്റ് വൺ തേർഡ് വിത്ത് സ്പീഡ് എസ് ടു, ലാസ്റ്റ് വൺ തേർഡ് ഓഫ് ദ ടൈം വിത്ത് സ്പീഡ് എസ് ത്രീ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഫോർ ദി എൻറ്റയർ ജേർണി? നോക്കല്ലേ, എന്താ ചെയ്യുക, എന്താ സംഭവിക്കണേ? എയിൽ നിന്ന് ബിയിലേക്ക് പോവാണ്. ഒരു വൺ തേർഡ് ടൈം, മറ്റൊരു വൺ തേർഡ് ടൈം, ലാസ്റ്റ് വൺ തേർഡ് ടൈം. ടൈം മാത്രമാണ് ഇവിടെ സെയിം, ഇവിടെ ടൈം എടുത്തു ടി, ഇവിടെ ടൈം എടുത്തു ടി, ഇവിടെ ടൈം എടുത്തു ടി. ഇവിടുത്തെ സ്പീഡ് എസ് വൺ, ഇവിടുത്തെ സ്പീഡ് എസ് ടു, ഇവിടുത്തെ സ്പീഡ് എസ് ത്രീ. അപ്പോൾ ദൂരങ്ങൾ ഓരോന്നും ഡി വൺ, ഇവിടുത്തത് ഡി ടു, ഇവിടുത്തത് അവസാനമുള്ളത് ഡി ത്രീ. ദൂരങ്ങൾ വ്യത്യാസമുണ്ട്. സോ സിമ്പിൾ. ഇനി വീണ്ടും നമ്മൾ ഇതേപോലെ ചെയ്യണം. എന്നാ പറഞ്ഞു, നിങ്ങൾ പറയും, ഞാൻ എഴുതും. എസ് ആവറേജ് ഈക്വൽ ടു താ മുടുക്കന്മാരെ പറഞ്ഞു. ആ കേക്കട്ടെ, ആ എന്താണ്? യെസ്, ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ആ പറഞ്ഞു 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 ഡി ത്രീ ബൈ എന്താ ചെയ്യുക, ത്രീ ടി. ഇനി പറഞ്ഞു എന്താ ചെയ്യുക, ഡി വണ്ണിന് എങ്ങനെ എഴുതുക? യെസ്, എങ്ങനെ എഴുതുക? ആ എസ് വൺ ടി പ്ലസ് ആ എസ് ടു ടി ആ ഗുഡ് പ്ലസ് എസ് ത്രീ ടി ഡിവൈഡ് ബൈ ത്രീ ടി. ഇനി എന്താ ചെയ്യുക? ടി കോമൺ ആയിട്ട് കൊടുത്തിട്ട്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എസ് വൺ പ്ലസ് എസ് ടു പ്ലസ് എസ് ത്രീ ഇൻ ടു ടി ബൈ ത്രീ ടി. വെരി ഗുഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എസ് വൺ പ്ലസ് എസ് ടു പ്ലസ് എസ് ത്രീ ബൈ ത്രീ. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജനറലൈസ് ചെയ്യാം. എങ്ങനെയാണ് ജനറലൈസ് ചെയ്യുക? ആ ഒരു കാർ ട്രാവൽ ചെയ്തത് എൻ ഈക്വൽ ഇൻ്റർവെൽസിലാണ് വിചാരിക്കുക. എൻ ഈക്വൽ ഇൻ്റർവെൽസിൽ ആദ്യത്തെ ഒരു സമയം, ആദ്യത്തെ സമയം ടി വിത്ത് സ്പീഡ് എസ് വൺ, നെക്സ്റ്റ് ടി ടൈം വിത്ത് സ്പീഡ് എസ് ടു, അങ്ങനെ ലാസ്റ്റ് ടി ടൈം വിത്ത് എസ് എൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? എസ് ആവറേജ് ഈക്വൽ ടു എന്ത് ചെയ്യും? ആ പറഞ്ഞു എന്തായിരിക്കും ഉണ്ടാവുക? എസ് വൺ പ്ലസ് വാട്ട്? എസ് ടു പ്ലസ് എസ് ത്രീ പ്ലസ് എക്സെട്ര പ്ലസ് എസ് എൻ ബൈ എൻ എന്ന് വരും. കാര്യം എന്താ, രണ്ട് തുല്യ സമയം എടുത്ത് ഇതേപോലെ പ്രൊസീഡ് ചെയ്താൽ മതി. മൂന്നിനെ എടുത്ത പോലെ എണ്ണിനെ കൺവേർട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൾ, വെരി സിമ്പിൾ. അപ്പോൾ ഇതാണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഒന്നിൽ കൂടുതൽ സ്പീഡുകൾ ഒരു ബോഡി ഒരു ഹോൾ മോഷനിലുണ്ടാകുമ്പോൾ, ഒന്നിൽ കൂടുതൽ സ്പീഡുകൾ ഒരു ഹോൾ മോഷനിലുണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒന്നിൽ കൂടുതൽ സ്പീഡുകൾ ഒരു ഹോൾ മോഷനിലുണ്ടാകുമ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് എടുക്കും. ആവറേജ് സ്പീഡ് എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ആ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ആവറേജ് സ്പീഡ്. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് അടുത്ത് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പോകാം. ഓക്കെ, ശരി.